ഹലോ ചൈൻസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ചങ്കെ. ഹബീബേ അടിച്ചു പോനെ. അപ്പൊ നമ്മൾ കാത്തിരുന്നിട്ടുള്ള ഫോക്കസ് ഏരിയ എത്തിയിട്ടുണ്ട്. അപ്പൊ ഫോക്കസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്കായിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പൊ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തോന്നുന്നുണ്ട്. മിക്കവാറും കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഫോക്കസ് ഏരിയ വന്ന് വെച്ചാനേ. അപ്പൊ ഇനി എന്റെ ജംഗിൾ ചെയ്യേണ്ടത് ഈ ഫോക്കസ് ഏരിയ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ 3 മാസം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തികച്ച സമയം കാത്തിരിക്കുകയാണ്. ഈ ഒരു സമയം നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ മച്ചാനെ ഒന്നും നോക്കണ്ട, ഫുൾ എ പ്ലസ് അല്ല, ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ വന്നിരിക്കുന്ന ഫോക്കസ് ഏരിയ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കി. ഗവൺമെന്റ് പറഞ്ഞ പോലെ തന്നെ 60% പോർഷൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റനോട്ടം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞ തവണ അതായത് സയൻസ് മാത്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള പോർഷൻസ് നിന്ന് ഒന്നോ രണ്ടോ പോർഷൻസ് ഒക്കെ കൂട്ടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ചില പോർഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത്ര വലിയൊരു ടഫുള്ള ഭാഗങ്ങളൊന്നും ഇപ്രാവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നതിനാണ് സയൻസിലും അതേപോലെ മാത്സിലും. പിന്നെ സോഷ്യലിന്റെ കാര്യത്തിൽ എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ് സോഷ്യൽ ഉള്ളത്. അതിൽ ഓരോ ചാപ്റ്റേഴ്സ് എന്നും വളരെ കുറച്ച് പോർഷൻസ് മാത്രമാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ തവണ 7 ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കാനുണ്ടായിരുന്നത്, അതിൽ കുറേ പോർഷൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, പക്ഷേ പോർഷൻസിന്റെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലെയും സിമ്പിൾ സിമ്പിൾ ടോപ്പിക്സുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇക്കെ തരണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തായാലും സോഷ്യൽ പോലുള്ള സബ്ജക്ടിൽ എ പ്ലസ് ഉറപ്പാണ് കേട്ടോ, അതുകൊണ്ട് അത് പേടിക്കേണ്ട. പിന്നെ ഇംഗ്ലീഷിന് ഇതിന്റെ കാര്യം ഒന്നും പേടിക്കണം വെച്ചാണ്, ഇപ്പോഴും നിങ്ങൾ എ പ്ലസ് ഉറപ്പിച്ചോളി. നമ്മളെ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുപോയാൽ മതി. എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിങ്ങോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. ഓക്കെ, ഹിന്ദിയിൽ കഴിഞ്ഞ തവണ നമുക്കറിയുന്നതാണ് 5 ചാപ്റ്ററുകളാണ് ചോദിച്ചിരുന്നത്. ആദ്യത്തെ 2 യൂണിറ്റ് 2 അല്ല 3 യൂണിറ്റ് എന്ന്. ഇപ്രാവശ്യം വലിയ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 3 യൂണിറ്റ് അതായത് ടോട്ടൽ 6 ചാപ്റ്റർ ആയിട്ട് മാറിയെന്നുള്ളൂ. അത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം ഹിന്ദിയിൽ 6 ചാപ്റ്ററാണ് വരിക. ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ചാപ്റ്ററിൽ തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ 9 ചാപ്റ്റർ ഉണ്ട്. ആദ്യത്തെ 5 യൂണിറ്റ് എന്നായിട്ട് 9 ചാപ്റ്റർ, പക്ഷെ സിമ്പിൾ ചാപ്റ്ററുകളാണ്. അതിൽ കുറെ ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട് തന്നെയാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചാപ്റ്ററുകൾ തന്നെയാണ് ഇംഗ്ലീഷിലുള്ളത്. അതൊക്കെ ഓൾറെഡി ചിലപ്പം പല സ്കൂളുകളിലും ആ ഫീൽഡ് എക്സാം ഒക്കെ നടന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ അഭിഭിങ്ങൾ പലരും അതൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യല്, സയൻസ്, മാത്സ് ഇങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോകളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, നിങ്ങൾ എല്ലാവരെയും എ പ്ലസ് എത്തിച്ചിട്ടേ ഇനി നമുക്ക് റെസ്റ്റ് ഉള്ളൂ. അപ്പൊ ഇന്നു മുതൽ നമ്മൾ അംഗം തുടങ്ങാൻ പോവാണ്. ഇന്നു മുതൽ എന്ത് ചെയ്യാം, മക്കളും നമ്മളെ കൂടെ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോ ഏപ്രിലിൽ പരീക്ഷ കഴിയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വെക്കേഷൻ അടിച്ചു പൊളിക്കാനും അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ഹാപ്പി ആയിട്ട് റിസൾട്ട് നോക്കാനും എന്റെ എല്ലാ ഹബീബിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്, ബൈ.